ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട് ജില്ലയിലെ തെറിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫുള്ള് ചുമന്ന ഡെസേർട്ടാണ്. അതായത് ചുമന്ന മരുഭൂമി എന്ന് പറയുന്നത്, അതായത് നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി എന്ന് പറയുന്ന ആ ചുമന്ന ഭൂമി തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ ഉള്ള കാഴ്ച ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് പയ്യ നടക്കാം, ഉള്ളിലോട്ട് നടന്നു പോവാം. ഇപ്പോൾ സൈഡിൽ മരങ്ങളെല്ലാം ഉണ്ട്, മരുഭൂമിയുടെ ഒരു ഒരു എന്തോ ഒരു 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 സെറ്റപ്പൊന്നുമില്ല. ഫുള്ള് നല്ല ചുമന്ന പൂഴി മണ്ണാണ് ഇവിടെ. അത് മാത്രമാണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നിയ പ്രത്യേകത. മരുഭൂമി എന്ന് ഒരു വിളിക്കാനായിട്ടോ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറും തോറും നമുക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ചെന്ന് കയറുമ്പം നോക്കെ ഒരു രസമുണ്ട് കാണാനൊക്കെ. നമ്മുടെ എന്താണ് ഫുള്ള് ചുമന്ന് ചുമ ചുമന്ന് പറഞ്ഞ് നിൽക്കുക. ഈ ഭാഗം ഫുള്ള് ചുമമാ നിൽക്കുക. കൂടെ ചെറിയ 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 മരങ്ങളും സൈഡിലെല്ലാം. ഓക്കെ, കഴിച്ചപ്പോൾ നമ്മൾ അകത്തോട്ട് കയറും തോറും ഇതിൻ്റെ ഭംഗി വർദ്ധിച്ച് വർദ്ധിച്ച് വരുവാണ്. സംഭവമൊന്നും അല്ല, ഈ ചെറിയ പച്ചപ്പിനകത്ത്, അതായത് നല്ല ചുമന്ന് ചുമ ചുമാ നിൽക്കുന്ന മണ്ണിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പച്ചപ്പുകൾ, അത് ഒരുപാടൊന്നുമില്ല, ചെറിയ 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 ചെറിയ, അതായത് കശുവണ്ടി മാങ്ങാതോടൊപ്പം തന്നെ കുറച്ച് ഷ്രബ്സ്, അത് ഈ ഭാഗത്തൊക്കെ കാടാണേ, ഈ ഭാഗത്തൊക്കെ കാടാണ്. എന്നാൽ ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് കാടൊന്നുമില്ല, ചെറിയ 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 ഷ്രബ്സ് ആട്ടിങ്ങനെ ഇങ്ങനെ ആ മൂലയ്ക്ക് ഈ മൂലയ്ക്കൊക്കെയാണ് നിൽക്കുന്നത്. സംഭവം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, പക്ഷേ വെയിൽ ചൂടെന്ന് വെച്ചാൽ നല്ല പൊത്ത വെയിലും നല്ല ചൂടും. ഒരു 38 ഡിഗ്രിയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം എന്തുമാത്രം ചൂടായിരിക്കുമെന്ന്. ഒരു സത്യം പറഞ്ഞാൽ ഒരു നമ്മളെ അങ്ങ് തളർത്തുന്ന ഒരു ഒരു ചൂടും വെയിലുമാണ് ഇവിടെ ഉള്ള. പക്ഷേ ഇവിടെ എന്തൊക്കെ ഇതുവരെ ഞങ്ങൾ കുറേ കറങ്ങി ഇങ്ങനെ കുറേ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു ചുമന്ന മണ്ണ്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര കിടിലായിട്ട് തോന്നും. അതായത് സംഭവം വേറെതല്ല, ഈ ചുമന്ന മണ്ണ്, ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു ഫീല്, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് എനിക്ക് അങ്ങ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഭയങ്കര കിടിലൊന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങൾ ഫുള്ളും ഇപ്പോൾ ഒരു ഹയസ്റ്റ്, ഇവിടെ ഉള്ളതിന് കുറച്ച് പൊക്കം കൂടി ഒരു ഭാഗത്ത് നിന്ന് നിൽക്കുക. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് സംഭവം നടന്ന് കുഴഞ്ഞ് കുറേ കറങ്ങി ഇവിടെ എല്ലാം കയറി നോക്കി എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ, എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന്. അല്ല, പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും തോന്നുന്നില്ല. ആകെയുള്ള പ്രത്യേകത ഇവിടുത്തെ മണ്ണിന് ചുവപ്പ് നിറമാണ്. പിന്നെ ഒരു ഡെസേർട്ട് പോലെ കിടക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. തെറിക്കാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ കയറി നോക്കി. അതേപോലെ ഈ സൈഡിൽ കയറി നോക്കിയിട്ട് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. കാര്യം എല്ലാം സെയിമാണ്. നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിലൊന്നും മനസ്സിലാക്കിയതിന് ശേഷം വല്ല ഒരു കാര്യത്തിനെ കുറിച്ച് വിമർശിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ശ്രമിക്കാവോ. അതായത് യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ, സംഭവം ഇത് നമുക്ക് അതായത് ഒരുപാട് വെർത്ത് തരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് വെർത്ത് തരുന്നില്ല എന്ന് ഞാൻ പറയാം. കാര്യം എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇത് ഒരുപാട് വെർത്ത് തരുന്ന ആളുകൾക്കുണ്ട്. അതായത് വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു സിനിമയുടെ ലൊക്കേഷനോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഒക്കെ ഒരു സൈറ്റാണ്. സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കാണാനായിട്ട് ഒരു വീഡിയോഗ്രാഫിക്ക് വേണ്ടി കാണാനായിട്ട് ബെഡ അടിപൊളി ഒരു സൈറ്റും കൂടെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇവിടെ എല്ലാം കയറി ഞാൻ കറങ്ങി നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു സംഭവം അതാണ്. പിന്നെ അപ്പം ഇത് തെറിക്കാട് ഗ്രാമമാണ്. തെറിക്കാട് ഗ്രാമം അതായത് ഒരു സത്യം പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഒരു ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എല്ലാത്തിൻ്റേതായ ഒരു അടുക്കും ചിട്ടയും എല്ലാം ഇവിടെ ഉണ്ട്. ഒരു കറക്റ്റായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ കാണുന്ന പലയിടത്തും കാണുന്ന പോലത്തെ ഒരു എന്തോ ഒരു നെഗറ്റീവ് വൈബ് ഇവിടെ ഇല്ല. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നോക്കി അടുക്കും ചിട്ടയോടും തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്തോ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോൾ. കാര്യം ഒരു എന്തോ ഒരു ഫീൽ ടു ഫ്രീ, മനസ്സിനൊരു സുഖം തരുന്നുണ്ട് ഇവിടെ കറക്റ്റായിട്ട് വന്ന് നിന്ന് ഒരു പ്ലസൻറ്റ് ആൻഡ് ഹാപ്പി മൂമെൻറ്റ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഉള്ള പറയുകയാണെങ്കിൽ ഇതിനകത്ത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ തെറിക്കാടിൻ്റെ ഗ്രാമത്തിനെ കുറിച്ചുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ എന്തുവാ ഈ ഒരു ചുമന്ന മരുഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് വലുതായിട്ടില്ല, ഒരുപാട് സെറ്റപ്പായിട്ടില്ല. അപ്പോൾ ഇവിടെ ആകെ ഉള്ള സെറ്റപ്പുകൾ എന്ന് പറയുന്നത് നമുക്കൊരു വീഡിയോഗ്രാഫിക്കോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയൊക്കെ നമുക്ക് ഒരു കിടിലും പിക്സ് അല്ലെങ്കിൽ കിടിലും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ പൊള്ളിച്ചെടുക്കാം. അത്രയ്ക്ക് കിടിലായിട്ട് നമുക്കൊരു ഫോട്ടോ ഫിഗർ തരുന്ന ഒരു സൈറ്റും കൂടെയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ തെറിക്കാം. ദാഹിക്കുന്നു, വിശക്കുന്നു. അപ്പോൾ എന്തൊക്കെ എവിടെയെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കി അല്ലെങ്കിൽ നമുക്ക് അതിനെ കുക്ക് ചെയ്ത് കഴിച്ച് നമുക്ക് യാത്രയാവാം. ഇവിടെ നിന്ന് പയ്യെ കൊണ്ട് ഇന്ന് വീട് തെറിക്കാം, വീട്ടിലോട്ട് പോകണം, വേറൊന്നുമല്ല. പെപ്പ ഇറക്കണ്ടേ, പെപ്പ ഇറക്കണം എന്നുള്ള മനസ്സിൽ എൻ്റെ മനസ്സൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടായിരുന്നു യാത്ര തുടങ്ങിയത്. അപ്പം നമുക്കറിയാമല്ലോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലേ, യാത്ര തുടങ്ങിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാകത്തുള്ളൂ, മൈൻഡ് ഫ്രീ ആകത്തുള്ളൂ. അപ്പം കറക്റ്റായിട്ട് പെപ്പയെ പണിയാനായിട്ടുള്ളൊരു മൈൻഡിലോട്ട് എത്തിപ്പെട്ട് പിന്നെ നമ്മുടെ പെപ്പയെ കംപ്ലീറ്റ് ആയിട്ട് പണിഞ്ഞെടുത്ത് സെറ്റപ്പാക്കി അവനെ അടുത്ത എന്തുവാ ഇനി ഒരു ആർടിഒ ഇഷ്യൂസ് വരാത്ത രീതിയിൽ നമുക്ക് പണിഞ്ഞിറക്കി അവനായിട്ട് ഒരു യാത്ര പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു യാത്രയിൽ നിന്നും. അതായത് നമുക്ക് ഒരു കൃത്യമായി ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, ആകെ ഒരു രണ്ട് ദിവസം ബ്രെഡ് എന്നാണ് കഴിച്ചത്. അതായത് വേറെ ഒന്നുമില്ല, കുക്ക് ചെയ്യാനുള്ള മടി കാരണം തന്നെയാണ്. അപ്പോൾ അത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വലിച്ചവർ പുറത്തിടണം, പിന്നെ മെനക്കെടുത്ത് പിന്നെ എല്ലാം മാതിരി ആകത്തുള്ളൂ. ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് വിചാരിക്കും വേണ്ടാന്ന്. സത്യസന്ധമായൊരു കാര്യം അത് തന്നെയാണ്. അപ്പം നമ്മുടെ പെപ്പയ്ക്കകത്ത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റായിട്ടുള്ള പൊസിഷനുകളിൽ വെച്ച് ഭയങ്കരമായി എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ഒരു ഇപ്പം കോഫി ഇടുന്നെങ്കിൽ ഒരു ചെറിയൊരു ബോക്സിനകത്ത് കോഫി ഇടുക, എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് എന്തുവാ ഇപ്പോൾ നമുക്ക് അടുത്തൊരു സംഭവം ഒരു ഫുഡ് മെറ്റീരിയൽ അടുത്തുണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാക്കറ്റാകത്ത് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ഒരു പാക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റായിട്ടും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണണം. ആ രീതിയിലൊക്കെ നമ്മളാക്കി വെച്ചാൽ നമുക്ക് ഈ ഒരു വാൻ ലൈഫ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്ര കൊണ്ട്. പിന്നെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ഒരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ ഫുഡുണ്ടാക്കാൻ ഫുഡ് വേണം, ടോയ്ലറ്റ് വേണം. അപ്പോൾ ടോയ്ലറ്റ് വലിയൊരു പ്രശ്നമായിട്ടേ തോന്നേയില്ല, സത്യമായിട്ടുള്ള കാര്യം. ടോയ്ലറ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല വാൻ ലൈഫ് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പം ഫീമെയിൽസിനൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാതിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ മെയിൽസിനൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല ഇതുവരെയുള്ള എൻ്റെ യാത്രയാണ്. അപ്പം അതൊരു നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തല്ലേ, അത് നമുക്ക് പൂർണ്ണമായി ക്യാൻസൽ ചെയ്യാം. പിന്നെ കുളിക്കുന്ന കാര്യം അങ്ങനെ ഒരു വലിയ പ്രത്യേകിച്ച് വലിയ സീനൊന്നുമില്ല. ഒരു ദിവസമൊക്കെ കുളിക്കായിരുന്നാലും ഭയങ്കര വലിയ സീനായിട്ടൊന്നും തോന്നുന്നില്ല എനിക്കിതുവരെയായിട്ട്. അത് വലിയ പ്രശ്നമില്ലാത്ത രീതി നമുക്ക് പോകാം. ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് മാക്സിമം അപ്പം ഒരു ദിവസം രണ്ട് ദിവസമുള്ളിൽ നമുക്ക് എന്തായാലും ഒരു പെട്രോൾ പമ്പ് കിട്ടാതിരിക്കാത്തല്ലോ, സുഖമായിട്ട് കുളിക്കാനും പറ്റും. അല്ലെങ്കിൽ കുളമോ കായലോ ഒക്കെ ഒരു ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. പക്ഷേ തമിഴ്നാട്ടിൽ കുളവും കായലൊക്കെ കുളിച്ചാൽ ചിലപ്പം അത് കയറുമ്പോഴത്തേക്ക് വേറെ എന്തായാലും രൂപത്തിലൊക്കെ ആയിരിക്കും നമ്മൾ കയറുന്നത്. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നമുക്ക് ചിലർക്ക് സ്കിൻ അലർജീസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്കപ്പം നിർത്തി കളഞ്ഞേക്കാം പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങൾ നിർത്തി കളഞ്ഞേക്കാം. അപ്പം നമ്മൾ നേരെ നമ്മുടെ അച്ഛാ നമുക്ക് എന്നാൽ ഫുഡുണ്ടാക്കിയാലോ ഇവിടെ. അതാ വീട്ടിൽ പോകാം അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു 240 kilometers കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പം ഒരൊറ്റ സ്ട്രെച്ചിൽ ഓടി അങ്ങ് എത്തിയേക്കാം എന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങിയേക്കാം.